ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോജിക്കൽ ഇക്വലൻസിനെ കുറിച്ചിട്ടാണ്. ലോജിക്കൽ ഇക്വലൻസ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് പ്രപ്പോസിഷൻ ആയിട്ടുള്ള പിയും ക്യൂവും ഉണ്ടെങ്കിൽ പിയുടെ ട്രൂത്ത് വാല്യൂസും അതുപോലെ തന്നെ ക്യൂയുടെ ട്രൂത്ത് വാല്യൂസും സെയിം ആണെങ്കിൽ നമുക്കെന്ന് പറയാം പി ലോജിക്കലി ഇക്വലൻ്റ് ടു ക്യൂ, അതായത് ലോജിക്കലി ഇക്വലൻ്റ് ആണ് എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സിമ്പലാണെന്ത് ഈ ഒരു ത്രീ ലൈൻ എന്ന് പറയുന്നത്. പിയിലുള്ള ട്രൂത്ത് വാല്യൂസും അതുപോലെ തന്നെ ക്യൂവിലുള്ള ട്രൂത്ത് വാല്യൂസും സെയിം ആണെങ്കിൽ അതെന്തായിരിക്കും? പി ലോജിക്കലി ഇക്വലൻ ടു ക്യൂ. നമുക്കതിൻ്റെ ഒരു എക്സാമ്പിളിലേക്ക് പോവുകയാണെങ്കിൽ, എക്സാമ്പിൾ പി ആൻഡ് ടി ലോജിക്കലി ഇക്വലൻ ടു പി. പി ആൻഡ് ടി ലോജിക്കലി ഇക്വലൻ ടു പി. അപ്പോൾ നമുക്ക് ഇത് ലോജിക്കലി ഇക്വലൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ട്രൂത്ത് ടേബിൾ വരക്കാം. ട്രൂത്ത് ടേബിളിൽ നമുക്ക് എന്ത് ചെയ്യാം? പി ആൻഡ് ടി, ടി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ട്രൂത്ത് വാല്യൂസിന് നമ്മൾ കൊടുക്കുന്ന ആ ക്യാപിറ്റൽ ടി ആണെന്ന് ഓർമ്മയിൽ വെക്കാം. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? ഒരു ട്രൂത്ത് ടേബിൾ വരക്കാം. പിയും അതുപോലെ തന്നെ ടി എന്ന് പറയുന്നത് എന്താണ്? ടി തന്നെയാണ്. ടീൻ്റെ ട്രൂത്ത് വാല്യൂവിൻ്റെ ടി എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. പി ആൻഡ് ടി, പി എന്ന് പറയുന്നത് എന്താണ്? പി ഒന്നെങ്കിൽ എന്താവാം, ആ ഒരു വാല്യൂസ് എന്താവാം, ചേഞ്ച് ചെയ്യാം. അതായത് ഒന്നെങ്കിൽ ട്രൂ ആവാം അല്ലെങ്കിൽ എന്താവാം, ഫാൾസ് ആവാം. പക്ഷേ ഈ ഒരു ടി എന്താണ്? സെയിം തന്നെയാണ്. രണ്ട് സ്ഥലത്തും എന്താണ്? സെയിം തന്നെയാണ്. അപ്പോൾ പി ആൻഡ് ടി, ടി എന്താണ്? ടിയും ടിയും, അതായത് ആൻഡ് ഓപ്പറേറ്ററിലായാലും നമുക്കറിയാം ആൻഡ് ആണെങ്കിൽ രണ്ട് ട്രൂ ആണെങ്കിൽ അതെന്തായിരിക്കും? ട്രൂ തന്നെ ആയിരിക്കും. ഒന്ന് ഫാൾസ് ആവുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. അതായത് മനസ്സിലാക്കേണ്ടത് ആൻഡിൻ്റെ ഓപ്പറേറ്ററിൻ്റെ കേസിലാണെങ്കിൽ രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ അത് ട്രൂ ആയിരിക്കുള്ളൂ, ബാക്കിയുള്ള കേസൊക്കെ എന്താണ്? ഫാൾസ് ആണ്. ഇവിടെ എന്താണ്? രണ്ടും ട്രൂ ആണ്. നമുക്കെന്ത് പറയാം? പി ആൻഡ് ടി എന്താണ്? ട്രൂ ആണ്. അതുപോലെ തന്നെ ഫാൾസും ട്രൂ എന്നാൽ എന്താണ്? നമുക്കറിയാം അതെന്താണ്? ഫാൾസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? പിയും എന്താണ്? പി എന്താണ്? പി എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണെന്ത്? പി ആൻഡ് ടി എന്ന് പറയുന്നത് ഇത് രണ്ടും എന്താണ്? ലോജിക്കലി ഇക്വലൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ലോജിക്കലി ഇക്വലൻ്റ് ആണ് എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സിമ്പലാണെന്ത്? ഈ ത്രീ ലൈൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മോസ്റ്റ് കോമൺ ആൻഡ് ഫേമസ് ലോജിക്കൽ ഇക്വലൻസ്, അതായത് കുറച്ച് ലോജിക്കൽ ഇക്വലൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ട കുറച്ച് ഫേമസ് ആയിട്ടുള്ള ലോജിക്കൽ ഇക്വലൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു ഒന്നാമത്തെ ഒരു ലോ എന്ന് പറയാവുന്നത് ഐഡൻറ്റിറ്റി ലോ ആണ്. ഐഡൻറ്റിറ്റി ലോ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ടൈപ്പ് ഐഡൻറ്റിറ്റി ലോ ഉണ്ട്. അതായത് ഒന്നെന്താണ്? എ എന്ന് പറയുന്നത് പി ആൻഡ് ടി ലോജിക്കലി ഇക്വലൻസ് ടു പി. അതുപോലെ തന്നെ രണ്ടാമത്തേതായിട്ട് വരുന്നത് പി ഓർ എഫ് ലോജിക്കലി ഇക്വലൻസ് ടു പി. നമ്മൾ എക്സാമ്പിളായിട്ട് ലോജിക്കൽ ഇക്വലൻസ് പറഞ്ഞു കൊടുത്ത് പി ആൻഡ് ടി ലോജിക്കലി ഇക്വലൻസ് പി എന്നുള്ളത് എന്ത് ചെയ്ത് നമ്മളിവിടെ എന്ത് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തേലേക്ക് നോക്കാം, അതായത് പി ഓർ എഫ് സിമിലിയർ ടു പി ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക, ആ ഒരു ഐഡൻറ്റിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അതായത് പി ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ട് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് പി, അതുപോലെ തന്നെ എഫ്, പി ഓർ എഫ്, അങ്ങനെ മൂന്ന് കോളാണ് നമുക്കുള്ളത്. എഫ് എന്തായിരിക്കും? എഫ് എന്ന് പറയുന്നത് എന്താണ്? സെയിം തന്നെയാണ്. പിക്ക് എന്തൊക്കെ ആവാം? ഒന്നെങ്കിൽ ട്രൂ ആവാം അല്ലെങ്കിൽ എന്താവാം? ഫാൾസ് ആവാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫൈനൽ കേസ് എന്ന് ചെക്ക് ചെയ്യാം. പി ഓർ എഫ്, അപ്പോൾ ഓറിൻ്റെ ഓപ്പറേറ്ററിൻ്റെ കേസിൽ നമുക്ക് അറിയാവുന്നതാണ് ഓർ എന്ന് പറയുന്നത് രണ്ടും ഫാൾസ് ആണെങ്കിൽ മാത്രമേ എന്തായിരിക്കുള്ളൂ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആയിരിക്കുള്ളൂ. ബാക്കിയുള്ള ഏതെങ്കിലും ഒരു ട്രൂ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒന്ന് ഫാൾസ് മാത്രമാണെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ പി ഓർ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രൂ തന്നെ ആയിരിക്കും. ഇവിടെ എന്താണ് ട്രൂ എഫ് എന്താണ്? ട്രൂ ഫാൾസ്. അപ്പോൾ അതിൻ്റെ പി ഓർ എഫ് എന്താണ്? ട്രൂ. അതുപോലെ രണ്ട് ഫാൾസ് വന്നതുകൊണ്ട് എന്താണ്? ഇതെന്താണ്? ഫാൾസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പിൻ്റെ ഒരു കേസും അതുപോലെ തന്നെ പി ഓർ എഫിൻ്റെ കേസ് എടുത്ത് നോക്കിയാൽ ഇതെന്താണ്? രണ്ടും ഈക്വലാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പി ഓർ എഫ് സിമിലിയർ ടു പി എന്താണ്? പ്രൂവ് ചെയ്തതായിട്ട് നമുക്ക് പറയാം. അതായത് ആ ഒരു ലോ നമുക്കെന്ത് പറയാം? ഐഡൻറ്റിറ്റി ലോ എന്ന് പറയാം. രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് ഡൊമിനേഷൻ ലോ ആണ്. ഓരോ ലോക്കും അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പേരുകളുണ്ട്. അതൊക്കെ ഓരോ ലോകൾ നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ ഡൊമിനേഷൻ ലോയിൽ പറയുന്നത് പി ആൻഡ് എഫ് ലോജിക്കലി ഇക്വലൻ ടു എഫും, അതുപോലെ തന്നെ പി ഓർ ടി ലോജിക്കലി ഇക്വലൻ ടു ടി. ടിയും എഫ് ഒക്കെ പറയുന്നത് എന്താണ്? ലോജിക് ട്രൂത്ത് വാല്യൂസിൻ്റെ ട്രൂവും അതുപോലെ തന്നെ ഫാൾസുമാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഒന്നാമത്തതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് പി ആൻഡ് എഫ് ലോജിക്കലി ഇക്വലൻ ടു എഫ് ആണെന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം പിയും എഫും അതുപോലെ തന്നെ പി ആൻഡ് എഫ് അങ്ങനെ മൂന്ന് കോളം. പിക്ക് എന്തൊക്കെ ആവാം? ട്രൂവും അതുപോലെ തന്നെ ഫാൾസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഫാൾസ് എന്നാണ് രണ്ട് സ്ഥലത്തും ഫാൾസ് തന്നെ. അതുപോലെ തന്നെ പി ആൻഡ് എഫ് നമുക്കറിയാം ആൻഡ് ഓപ്പറേറ്ററിൻ്റെ കേസിലാണെങ്കിൽ
രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ എന്തായിരിക്കുള്ളൂ, ട്രൂത്ത് വാല്യൂ ട്രൂ ആയിരിക്കും, ബാക്കിയുള്ള എല്ലാ കേസിലും എന്താണ് ഫാൾസ് ആണ്. അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറയുന്നത് ട്രൂവും ഫാൾസും, അതുകൊണ്ട് എന്താണ് ഫാൾസ് ആണ്. അതുപോലെ തന്നെ ഫാൾസും ഫാൾസ് വന്നതുകൊണ്ട് നമുക്ക് എന്താ തീർച്ചയായും പറയാൻ പോകുന്നത് അത് ഫാൾസ് തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കേസിലെന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, പി ആൻഡ് എഫ് ലോജിക്കലി ഈക്വലൻ ടു എഫ് ആണ്. അപ്പോൾ എല്ലാ വാല്യൂ എന്താണ് ട്രൂത്ത് വാല്യൂസിലെ എല്ലാം എന്താണ് ഫാൾസ് തന്നെയാണ്. അവിടെ ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ അതെന്താണ് എല്ലാം എന്താണ് ഫാൾസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, പി ആൻഡ് എഫ് ലോജിക്കലി ഈക്വലൻസ് ടു എഫ്. എഫ് എന്ന് പറയുന്നത് എന്താണ് ഫാൾസിലെ ക്യാപിറ്റൽ ലെറ്റർ ഫാൾ എഫ് ആണ്. അപ്പോൾ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് പി ഓർ ടി ലോജിക്കൽ ഈക്വലൻ ടു ടി, അതായത് ടി എന്ന് പറയുന്ന ട്രൂത്ത് വാല്യൂ ട്രൂ ആണ് എന്നുള്ളതാണ്. നമുക്കതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് വെച്ചാൽ പി അതുപോലെ തന്നെ ടി, പി ഓർ ടി, അങ്ങനെ മൂന്ന് കോളാണ് നമുക്കുള്ളത്. പിക്ക് ഒന്നെങ്കിൽ ട്രൂ ആകാം അല്ലെങ്കിൽ എന്തായിരിക്കാം ഫാൾസ് ആകാം. ട്രൂ എന്ന് പറയുന്നത് ട്രൂ തന്നെയാണ്. നമുക്കറിയാം ഓറിൻ്റെ കേസിൽ എന്ന് പറയുന്നത് എന്താണ്, രണ്ടും ഫാൾസ് ആയാൽ മാത്രമേ എന്തായിരിക്കുള്ളൂ ഫാൾസ് ആയിരിക്കുള്ളൂ, ബാക്കിയുള്ള കേസിലൊക്കെ എന്തായിരിക്കും എന്തായിരിക്കും ട്രൂ ആയിരിക്കും. അവിടെ രണ്ടും ഫാൾസ് ഇല്ലാത്ത കേസുകളാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു വാല്യൂസ് എന്തായിരിക്കും ട്രൂ ആണ്. അപ്പോൾ പി ഓർ ടി എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് ടി തന്നെയാണ്. നമുക്കെന്ത് പറയാം, ഡൊമിനേഷൻ ലോ എന്താണ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, നമുക്കത് പ്രൂവ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അവസാനത്തെ കോളത്തിൽ കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ട്രൂ ആണ്. അപ്പോൾ ഡൊമിനേഷൻ ലോ എന്ന് പറഞ്ഞു അതിൻ്റെ പി ഓർ പി ലോജിക്കലി ഈക്വലൻ ടു പി ഒന്നാമത്തത്, അതുപോലെ തന്നെ ബി പി എന്ന് പറയുന്നത് പി ആൻഡ് പി ലോജിക്കലി ഈക്വലൻ ടു പി, അതായത് പി രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് സെയിം സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഓപ്പറേറ്ററുമായിട്ട് ആഡ് ചെയ്താൽ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും സെയിം തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ ആൻഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് സെയിം ട്രൂത്ത് വാല്യൂ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻ നടത്തിയാൽ നമുക്ക് എന്തെയും സെയിം ട്രൂത്ത് വാല്യൂ തന്നെ കിട്ടുകയാണ് എന്നാണ് ഐഡിപെൻഡൻ്റ് ലോ പറയുന്നത്. അതിൻ്റെ നമുക്കതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് പ്രൂവ് ചെയ്യാം. അതായത് നമുക്ക് പി എന്ന് പറയുന്നത് അതിൻ്റെ ചാൻസ് എന്ന് പറയുന്നത് എന്താണ് പി ആ പീക്ക് ആവാൻ ഒന്നെങ്കിൽ എന്തായിരിക്കും ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ അതെന്തായിരിക്കും ഫാൾസ് ആയിരിക്കും. അപ്പോൾ പി ഓർ പിൻ്റെ കേസ് എന്ന് പറയുന്നത് എന്താണ് പി ഓർ പി പി ഈ ഒരു പി ട്രൂ ആണെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു പി എന്തായിരിക്കും ട്രൂ ആയിരിക്കും. ട്രൂ ഓർ ട്രൂ ആ ഒരു കേസാണ് വരിക, ട്രൂ ഓർ ട്രൂ. അപ്പോൾ നമുക്കെന്ത് പറയാം, നമുക്കറിയാം ഓർ ഓപ്പറേറ്ററിൽ രണ്ടും ഫാൾസ് ആണെങ്കിൽ മാത്രം എന്തായിരിക്കും ഫാൾസ് ആയിരിക്കുകയുള്ളൂ. അപ്പോൾ പി ഓർ പി എന്തായിരിക്കും രണ്ടും ട്രൂ ആണ്, അതുകൊണ്ട് എന്തായിരിക്കും ട്രൂ ആയിരിക്കും. അതുപോലെ തന്നെ പി ഫാൾസ് ആകുമ്പോൾ ഫാൾസ് ഓർ ഫാൾസ്, അപ്പോൾ എന്തായിരിക്കും ഫാൾസ് ആകുമ്പോൾ നമുക്കറിയാം ഓർ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റിന് കോമ്പൗണ്ട് പ്രൊപ്പോഷൻ ആക്കുമ്പോൾ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നതായിരിക്കും ഫാൾസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസിലെന്ന് പറയുന്നത് എന്താണ്, ഇവിടെ കിട്ടിയ പി തന്നെയാണ് എന്തായിട്ടുള്ളത് പി ഓർ പിയിലും ഉള്ളത്, അതായത് പി എന്നാണ് ലോജിക്കലി ഈക്വലൻ ടു പി ഓർ പി ആണ്. അതുപോലെ തന്നെ ഈ ഒരു കേസ് എന്ന് പറയുന്നത് എന്താണ് പി ആൻഡ് പി. അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറയുന്നത് പിക്ക് എന്താ ഒന്നെങ്കിൽ എന്താ ട്രൂ ആവാം അല്ലെങ്കിൽ എന്താ ഫാൾസ് ആവാം. അപ്പോൾ ഈ ഒരു കേസിൽ ട്രൂ ആൻഡ് ട്രൂ, നമുക്കറിയാം ആൻഡ് കേസിൽ രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ എന്തായിരിക്കുള്ളൂ ട്രൂ ആയിരിക്കുള്ളൂ, ബാക്കിയുള്ള എല്ലാ കേസിലും എന്തായിരിക്കും ഫാൾസ് ആയിരിക്കും. ഈ ഒരു കേസ് എന്ന് പറയുന്നത് എഫ് പി ഫാൾസ് ആകുമ്പോൾ ഫാൾസ് ആൻഡ് ഫാൾസ്. അപ്പോൾ നമുക്കെന്ന് പറയാം ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ഫാൾസ് ആണ്. അപ്പോൾ പി ആൻഡ് പി ലോജിക്കലി ഈക്വലൻ ടു പി. അപ്പോൾ ഐഡിപെൻഡൻ്റ് ലോ എന്ന് പറയുന്നത് ഇരുപത്തിലാണ്. ഇനി നാലാമത്തെ ലോ എന്ന് പറയുന്നത് ഡബിൾ നെഗേഷൻ ലോ ആണ്. ഡബിൾ നെഗേഷൻ ലോ എന്ന് പറയുന്നത് നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഇറ്റ് ഈസ് സിമിലിയർ ടു ലോജിക്കലി ഈക്വലൻ ടു പി ആണ് എന്നാണ് പറയുന്നത്. ഡബിൾ നെഗേഷൻ ലോ പറയുന്നത് നെഗേഷൻ ഓഫ് നെഗേഷൻ പി എന്തായിരിക്കും പി തന്നെ ആയിരിക്കും എന്നാണ് ഡബിൾ നെഗേഷൻ ലോ പറയുന്നത്. അതിൻ്റെ ട്രൂത്ത് ടേബിളിലേക്ക് പോകാൻ നമുക്ക് ട്രൂത്ത് ടേബിൾ പറയാം, നമുക്ക് പി നെഗേഷൻ പി അതുപോലെ തന്നെ നെഗേഷൻ നെഗേഷൻ ഓഫ് പി രൂപത്തിൽ എന്ത് ചെയ്യാം ഇറക്കാം. അപ്പോൾ ഒരു കേസ് എന്ന് പറയുന്നത് എന്താണ് പി ട്രൂ ആവാം അല്ലെങ്കിൽ ഒന്നെങ്കിൽ എന്താ ട്രൂ ആവാം അല്ലെങ്കിൽ എന്താ ഫാൾസ് ആവാം. അപ്പോൾ നെഗേഷൻ പി എന്ന് പറയുന്നത് ട്രൂവിൻ്റെ നെഗേഷൻ പി എന്ന് പറയുന്നത് ഫാൾസ് ആണ്. ഈ ഒരു നെഗേഷൻ പീൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് എന്താണ് ട്രൂ തന്നെയാണ്. അതുപോലെ ഫാൾസിൻ്റെ നെഗേഷൻ പി എന്ന് പറയുന്നത് ട്രൂ ആണ്. അതുപോലെ തന്നെ നെഗേഷൻ്റെ ഈ ഒരു നെഗേഷൻ പീൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് എന്താണ് ഫാൾസ് ആണ്. അപ്പോൾ എന്ന് പറയാം ഇവിടെ കിട്ടിയ പി തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് നെഗേഷൻ ഓഫ് നെഗേഷൻ പിയിലും കിട്ടുന്നത്. നമുക്ക് എന്ത് പറയാം ഡബിൾ നെഗേഷൻ ലോ എന്ന് പറയുന്നത് എന്താണ് നെഗേഷൻ ഓഫ് നെഗേഷൻ പി ലോജിക്കലി ഈക്വലൻ ടു പി. ഈ ഒരു കേസിൽ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു നെഗേഷൻ രണ്ടും എന്ത് ചെയ്യാം നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം പി ആയിട്ട് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം കിട്ടും. നമുക്ക് അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് വരക്കാനുള്ള കാരണം പലർക്കും ഡൗട്ടുകൾ ഉണ്ടാവാം, പക്ഷേ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രൂപത്തിൽ ട്രൂത്ത് ടേബിൾ വരച്ചിട്ടുള്ളത്.